വളരെ ഫേമസായ ഒരു കെ പോപ്പ് താരം ഒരു പ്രത്യേക സാഹചര്യത്തിൽ ടൈം ട്രാവൽ ചെയ്യുന്നു. അതും ഒന്നും രണ്ടും വർഷമല്ല, 24 വർഷങ്ങൾ മുന്നോട്ടാണ് അയാൾ ടൈം ട്രാവൽ ചെയ്തു പോകുന്നത്. അങ്ങനെ ആ ഒരു സാഹചര്യത്തിൽ തന്റെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന വലിയൊരു ഇൻസിഡന്റ് അയാൾ അറിയുകയും തുടർന്നത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, എങ്ങനെ അത് നിർത്താം എന്ന അന്വേഷണം അയാളുടെ ജീവിതത്തിൽ ഒരുപാട് രസകരമായ നിമിഷങ്ങളാണ് സമ്മാനിച്ചത്. അങ്ങനെ അതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്ത, ചിന്തിച്ചിട്ട് പോലുമില്ലാത്ത പല ജീവിത സാഹചര്യങ്ങളിലൂടെ അയാൾ കടന്നു പോകുന്നു. ഒരു കെ പോപ്പ് താരത്തിന്റെ ജീവിതത്തിൽ ടൈം ട്രാവലിലൂടെ ഉണ്ടായ രസകരമായ ഒരുപാട് നിമിഷങ്ങൾ പറഞ്ഞ് 2017 റിലീസായ ഹിറ്റ് ദ ടോപ്പ് എന്ന ഒരു കഥയാണ് ഇന്ന് നമ്മൾ മൂവി മാനിയയിലൂടെ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോ കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് 1993 കാലഘട്ടത്തിലാണ്. ആ കാലത്തില് കെ പോപ്പിലെ വളരെ ഫേമസ് ആയ ഒരു ബോയ് ബാൻഡ് ആയിരുന്നു J2. J2-ല് തന്നെ വളരെ ഫേമസ് ആയ ഒരു മെമ്പർ ആണ് ഹ്യുൻജേ. അക്കാലത്തെ ബാക്കിയുള്ള ബോയ് ബാൻഡുകളെക്കാൾ വളരെ വളരെ ഫാൻ ബേസ് ഉള്ള ഒരു ബോയ് ബാൻഡ് ആയിരുന്നു J2. അവർക്ക് ഒരുപാട് ഹിറ്റ് പാട്ടുകളും ഉണ്ടായിരുന്നു. ഈ പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ അതിന്റേതായ ഒരുപാട് പ്രശ്നങ്ങളും അവർക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് J2-ലെ ഫേമസ് താരമായ ഹ്യുൻജേക്ക് ബോഹി എന്ന മറ്റൊരു കെ പോപ്പ് സിംഗറുമായുള്ള പ്രണയത്തെ സംബന്ധിച്ച സ്കാൻഡലായിരുന്നു. അറിയാലോ, കെ പോപ്പ് താരങ്ങൾക്ക് അങ്ങനെ പ്രണയമൊന്നും വന്നുകൂടാ, വന്നു കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്. അത് അവരുടെ ആ ഒരു കരിയറിനെ തന്നെ എത്രത്തോളം ബാധിക്കുമെന്നത് നമ്മൾ ഇമിറ്റേഷൻ എന്ന കെ ഡ്രാമയിലൂടെ കണ്ടതാണ് അല്ലെ. നമ്മുടെ ചാനലിൽ നമ്മൾ ഇമിറ്റേഷൻ എന്ന കെ ഡ്രാമ ചെയ്തിട്ടുണ്ടായിരുന്നു. വളരെ രസകരമായ കെ പോപ്പ് ഇൻഡസ്ട്രിയുടെ നമ്മൾ അറിയാത്ത പല നിഗൂഢ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്ന ഒരു കഥയാണ്. കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് കൊടുത്തേക്കാം, ഒന്ന് കണ്ടു നോക്കാം. എന്തായാലും ഇവിടെയും അതുപോലെ തന്നെ ഇവരുടെ പ്രണയം വലിയ ചർച്ചയും പ്രശ്നവുമായി മാറുന്നു. അതിന്റെ കൂടെ J2 എന്ന ഗ്രൂപ്പ് തന്നെ പിരിയാൻ പോവുകയാണ്. ഹ്യുൻജേയിനെ സോളോ ആർട്ടിസ്റ്റ് ആയാണ് പെർഫോം ചെയ്യാൻ പോവുക എന്ന ആ ഒരു റൂമേഴ്സും സ്പ്രെഡ് ആകുന്നു. അങ്ങനെ മൊത്തത്തിൽ എന്താണ് ഇവർക്ക് സംഭവിക്കുന്നത്, J2-ന്റെ ഭാവി എന്താകും എന്നത് അറിയാതെ ഫാൻസ് ഇരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഒരു ദിവസം ഹ്യുൻജേയെ കാണാതാകുന്നത്. എവിടെ പോയി, എന്തിനു പോയി എന്നതൊന്നും അറിയില്ല. ഒരു പുഴയുടെ തീരത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഹ്യുൻജേ കാർ കണ്ടെത്തുന്നു. ഇനി ഒരു പക്ഷെ തനിക്കെതിരെ നടക്കുന്ന ഈ പ്രചാരണങ്ങളൊക്കെ മൂലം മനസ്സുമടുത്ത് ഹ്യുൻജേ ആത്മഹത്യ ചെയ്തു എന്ന് വരെ ആളുകൾ ചിന്തിക്കുന്നുണ്ട്. ഹ്യുൻജേയുടെ ബോഡിക്ക് വേണ്ടി ആ പുഴയിലൊക്കെ ഒരുപാട് തിരയുന്നുണ്ടെങ്കിലും കിട്ടിയതേയില്ല. ഹ്യുൻജേയുടെ ഫാൻസ് പ്ലക്കാർഡ്സും പൂക്കളും എല്ലാം ആ പുഴയോർത്ത് ഹ്യുൻജയ്ക്കുള്ള സ്മരണാർത്ഥം കൊണ്ടുവന്ന് സമർപ്പിക്കുന്നു. ആ കൂട്ടത്തിൽ ബോഹിയും ഹ്യുൻജേയുടെ ഓർമ്മയ്ക്കായി അവിടെ പൂക്കൾ അർപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഹ്യുൻജേയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നതൊരു ചോദ്യചിഹ്നമായി തന്നെ അവശേഷിപ്പിച്ച് നമ്മൾ പിന്നീട് 1993-ൽ നിന്ന് നേരെ പോകുന്നത് 2017 കാലഘട്ടത്തിലേക്കാണ്. ഇവിടെ ഇപ്പോൾ ഒരു ഫാമിലി അവരുടെ ഫാമിലി ഫോട്ടോ എടുക്കാനായിട്ടുള്ള തത്രപ്പാടിലാണ്. ശരിക്കും അവരെക്കാളും തത്രപ്പാട് ഫോട്ടോഗ്രാഫർക്കാണ്. കാരണം മര്യാദയ്ക്ക് നിൽക്കാൻ പറഞ്ഞിട്ട് ആരും തന്നെ മര്യാദയ്ക്ക് നിൽക്കുന്നില്ല. പറഞ്ഞു പറഞ്ഞ് അയാളുടെ വായിലെ വെള്ളം പറ്റി. ആ കൂട്ടത്തിൽ നിൽക്കുന്ന ഈ ഒരു കുടുംബത്തിന്റെ വീട്ടമ്മ കണക്കുള്ള ആ സ്ത്രീയെ നിങ്ങൾക്ക് എന്തെങ്കിലും മുഖപരിചയം തോന്നുന്നുണ്ടോ? നമ്മൾ മുന്നേ കണ്ട ആ ഒരു കേ പോപ്പ് താരമില്ലേ ബോഹി, അവര് തന്നെയാണിത്. പക്ഷെ ഇവരുടെ ഫാമിലിയിലെ ഒരു ചെറിയ പയ്യൻ എന്ന് നമുക്ക് തോന്നുന്ന ആ കുട്ടിപ്പയ്യൻ യഥാർത്ഥത്തിൽ ഇവരുടെ മകനുമല്ല, അതൊരു പയ്യനും അല്ല, അതൊരു പെൺകുട്ടിയാണ്. പക്ഷെ ഇവരുടെ കുടുംബത്തിലെ പെൺകുട്ടിയല്ല. കൂടാതെ ആ കാർണവരെ കണക്ക് ഞെളിഞ്ഞിരിക്കുന്ന ആളും ഈ കുടുംബത്തിലെ അപ്പൂപ്പനും അല്ല. പക്ഷെ ബൂഹിയും അവളുടെ ഹസ്ബൻഡും അവളുടെ മകനുമാണ് ആ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഇങ്ങനെ ഒരു തട്ടിക്കൂട്ട് ഫാമിലി പിക്ചർ എടുക്കുന്നത് എന്ന് വെച്ചാൽ, ഈ ഫോട്ടോയ്ക്ക് പോസ് ചെയ്ത് നിൽക്കുന്ന ആ പയ്യനാണ് നമ്മുടെ കഥാനായകൻ. അവന്റെ പേരാണ് ജിഹുൻ. ഇതേ സമയം ഒരു സിവിൽ സർവീസ് എക്സാം അക്കാഡമിയിൽ ടീച്ചർ തകർത്ത് ക്ലാസ് എടുത്തോണ്ടിരിക്കുമ്പോ എല്ലാ കുട്ടികളും നന്നായി ഉറക്കം തൂങ്ങായിരുന്നു. സിയോങ് എന്ന ഒരു പെൺകുട്ടി ഉറക്കം വന്ന് അവളുടെ കണ്ണിൽ നിന്നൊക്കെ വെള്ളം വന്നിട്ട് കടിച്ചു പിടിച്ചിരിക്കുന്നു. ഇത് കാണുന്ന സാറിന്റെ ക്ലാസ് കണ്ട് അവൾ അതിൽ ലയിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞ് വെള്ളം വരുന്നതെന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നുണ്ട്. ആ സമയത്ത് ആ പെൺകുട്ടി, ഞാൻ സാറിന്റെ ക്ലാസ് ഇഷ്ടപ്പെട്ട് അതിൽ ലയിച്ചിരുന്നതൊന്നും അല്ല, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് കണ്ണിൽ ഇങ്ങനെ തനിയെ വെള്ളം വന്നുകൊണ്ടിരിക്കുമെന്നും പറഞ്ഞ് അവിടെ നിന്ന് ക്ലാസ് കഴിഞ്ഞിറങ്ങുന്നു. ആ സമയത്താണ് പുറത്തേക്ക് എത്തുന്ന സിയോങ്ങിനെ അവിടെ ഉണ്ടായിരുന്ന ജിഹുൻ കൈ വീശി കാണിക്കുന്നത്. അങ്ങനെ അവളും അവന്റെ അടുത്തേക്ക് എത്തി സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് യഥാർത്ഥത്തിൽ ആ ക്ലാസ്സിലിരുന്ന് പഠിക്കേണ്ടത് സിയോങ് ആയിരുന്നില്ല, ഈ ജിഹുൻ ആയിരുന്നു. ജിഹുന്റെ പേരിൽ അവന്റെ ഐഡന്റിറ്റിയിൽ ഇവൾ ആൾമാറാട്ടം നടത്തി ക്ലാസ്സിലിരുന്ന് പഠിക്കുകയാണ്. ഇവന്റെ പേരന്റ്സിന് ഇവൻ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനാണ്.
ആകണം എന്നതാണ് ആഗ്രഹം. അതിനുവേണ്ടി ഇവനെ അവർ പഠിക്കാനും വിടുന്നു. പക്ഷേ അവനാകട്ടെ വീട്ടിൽ പറയാതെ ക്ലാസ് കട്ട് ചെയ്ത് ഇതുപോലെ അവന് പകരം ഒരാളെ അവിടെ ഏർപ്പാടാക്കിയിരുത്തി അവന്റെ പാഷനെ പിന്തുടരാനായി ശ്രമിക്കുകയാണ്. അവന്റെ പാഷൻ ഒരു കെ പോപ്പ് താരമാവുക എന്നതാണ്. അത് വീട്ടിൽ പറഞ്ഞാൽ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് അവനിങ്ങനെ സിയോങ്ങിന്റെ സഹായത്തോടെ അവളെ ക്ലാസ്സിലിരുത്തി ഇവനിങ്ങനെ ക്ലാസ് കട്ട് ചെയ്ത് നടക്കുന്നത്. സിയോങ്ങിന് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ആവുക എന്നത് വലിയ ആഗ്രഹമാണ്. അതുകൊണ്ട് തന്നെ അവൾ ഇവനിങ്ങനെ ഒരു ചാൻസ് കൊടുത്തപ്പോ അതുപയോഗിച്ച് ക്ലാസ്സിൽ വന്നിരുന്ന് പഠിക്കുകയാണ്. ഇത്തവണയെങ്കിലും ഞാൻ എക്സാം എഴുതി പാസ്സാകും, അല്ലെങ്കിൽ ഞാൻ ഈ കെട്ടിടത്തിൽ നിന്ന് ചാടി മരിക്കുമെന്ന് അവള് തമാശയായിട്ട് പറയുമ്പോ അത് കേട്ട് അവന്റെ മുഖം മാറുന്നുണ്ട്. കാരണം അവനറിയാം ഇവൾ എത്രത്തോളം ഈ ഒരു എക്സാമിന് വേണ്ടി കഷ്ടപ്പെടുന്നുണ്ടെന്ന്. ഇവളെ ഇങ്ങനെ ക്ലാസ്സിലിരുത്തി ഇവൻ അക്കാഡമിയിലെ ട്രെയിനിങ്ങിന് പോകുമ്പോ ഇവൾ വളരെ ആത്മാർത്ഥതയോടെയാണ് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുന്നത്. കാരണം അവളുടെ ആഗ്രഹം ഒരിക്കൽ ഈ ഒരു എക്സാം പാസ്സായി സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ ആകണം എന്നതാണല്ലോ. ഇവർ രണ്ടുപേരും കുട്ടിക്കാലം മുതലേ സുഹൃത്തുക്കളാണ്, വലിയ കമ്പനിയുമാണ്. അങ്ങനെ ഇവര് സംസാരിച്ചു കഴിഞ്ഞ് പിരിയുന്ന സമയം നിന്റെ ബോയ് ഫ്രണ്ടിന് സുഖമാണോ എന്ന് ജി ഹുൻ സിയോങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവൾ അതെ എന്ന് പറഞ്ഞു പോകുമ്പോ ഇവന്റെ മുഖത്ത് ഒരു ചെറിയ നിരാശ നമുക്ക് കാണാം. ആ സമയത്ത് അവളാകട്ടെ അവൾ ബോയ് ഫ്രണ്ടിന് അയച്ച മെസ്സേജുകൾ എടുത്തു നോക്കുന്നു. അവൾ ഒത്തിരി മെസ്സേജ് അയച്ചിട്ടും അതിൽ ഒന്നുപോലും അവൻ സീൻ ചെയ്തിട്ടില്ല എന്നത് അവളിൽ സങ്കടമുണ്ടാക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ജി ഹുൻ അവന്റെ അച്ഛൻ നടത്തുന്ന സ്ഥാപനത്തിന്റെ അടുത്തേക്ക് എത്തുന്ന സമയം കെ പോപ്പ് താരങ്ങൾ ആരും അറിയാതെ രഹസ്യമായിട്ട് ഏതെങ്കിലും പബ്ലിക് പ്ലേസസിൽ പോകേണ്ട സമയത്ത് മാസ്ക് ഒക്കെ ധരിച്ച് ഹൂഡിയൊക്കെ ധരിച്ച് വരുന്ന ആ ഒരു ഗെറ്റപ്പിൽ റെഡിയായി വരുന്നതാണ്. ആ സമയത്തെല്ലാം ഒരു സ്ഥിര വരുമാനമുള്ള ജോലിയില്ലാതെ തന്റെ അച്ഛൻ കഷ്ടപ്പെടുന്നത് കൊണ്ട് ഗവൺമെന്റ് ജോലി തന്റെ മകനെങ്കിലും വേണമെന്നത് അച്ഛന്റെ വലിയൊരു ആഗ്രഹമാണ്. അതുകൊണ്ടാണ് താനിപ്പോ ഇങ്ങനെ ഒരു അവസ്ഥയിൽ പെട്ടുപോയത് എന്ന കാര്യങ്ങളെല്ലാം അവൻ ഓർക്കുന്നു. അവനങ്ങനെ റെഡിയായി അവന്റെ അക്കാഡമിയുടെ അവിടേക്ക് വന്നെത്തുന്ന സമയം ഒരു കൂട്ടം പെൺകുട്ടികൾ അവന്റെ അടുത്തേക്ക് ഓടിയെത്തുന്നു. അവരെല്ലാം എം ജെ എന്ന കെ പോപ്പ് താരത്തിന്റെ ഫാൻ ഗേൾസ് ആണ്. ഇവൻ എം ജെ ആണെന്ന് കരുതി ഇവന്റെ അടുത്തേക്ക് എത്തി അവർ ഫോട്ടോ എടുക്കാനൊക്കെ നോക്കുമ്പോ ഇവൻ ഞാനതല്ല ഞാൻ വേറെ ആളാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അവരെ കേൾക്കാതെ ഓടുക്കോ ഇവന് മാസ്ക് അഴിച്ച് കാണിക്കേണ്ടി വരുന്നു. അങ്ങനെ അവൻ അവിടെ നിന്ന് പോകുമ്പോ ഇവനാരാ വലിയ കെ പോപ്പ് താരമാണെന്ന് അവന്റെ വിചാരം, അല്ലെങ്കിൽ ഇതുപോലെ മാസ്ക് ഒക്കെ ധരിച്ച് ചുമ്മാ മനുഷ്യനെ പറ്റിക്കാൻ നടക്കേണ്ട കാര്യമുണ്ടോന്ന് അവര് പുറവുറുക്കുന്നുണ്ട്. അങ്ങനെ അക്കാഡമിയിലേക്ക് ചെല്ലുന്ന ജിഹുൻ അവന്റെ അവിടുത്തെ സുഹൃത്തിനെ കാണുന്നു. ഇവരുടെ കൂടെ മറ്റ് പല ട്രെയിനീസും ഇവിടെ ഉണ്ടായിരുന്നെങ്കിലും അവരൊക്കെ ക്ലച്ച് പിടിച്ച് കെ പോപ്പ് ഇൻഡസ്ട്രിയില് ഓരോ സ്ഥാനങ്ങളിൽ എത്തിയിട്ടുണ്ട്. ഇവരാണ് ഒന്നും ആകാതെ നിൽക്കുന്നത്. ആ കാര്യത്തെ പറ്റി സംസാരിക്കുമ്പോ സിവിൽ സർവീസ് എക്സാം എഴുതുന്നതിനെ പറ്റി വീട്ടില് കള്ളം പറയുന്നത് പിടിച്ചാല് വലിയ പ്രശ്നാവില്ലേ, അപ്പൊ അതിനു മുന്നേ നിനക്ക് തുറന്നു പറഞ്ഞോടേന്ന് ഫ്രണ്ട് ചോദിക്കുന്ന സമയം ജിഹുൻ ഞാൻ ഒരിക്കൽ അച്ഛനോട് എനിക്കൊരു ഐഡൽ ആകണം എന്ന കാര്യം പറഞ്ഞപ്പോ അച്ഛൻ എന്നെ കൊന്നില്ലെന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇപ്പൊ പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല, ഞാനൊരു ലെവലിൽ എത്തിക്കഴിയുമ്പോ അച്ഛൻ അറിഞ്ഞാല് അന്ന് അച്ഛൻ എന്നെ അംഗീകരിക്കാതെ മറ്റു വഴികളില്ലല്ലോ എന്ന് അവനും പറയുന്നു. അങ്ങനെ നമ്മൾ ജിഹുന്റെ അച്ഛനെ കാണുമ്പോ അദ്ദേഹം ഒരു ചെറിയൊരു ബിസിനസ് നടത്തുകയാണ്. തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ ബേക്കറിയും ഉണ്ട്. എന്തായാലും അതൊന്നും നല്ല രീതിയിലേ അല്ല മുന്നോട്ട് പോകുന്നത്. ജിഹുന്റെ അമ്മയായ ബൂഹി ആകട്ടെ പണ്ടൊരു നല്ല കെ പോപ്പ് താരമായിരുന്നെങ്കിലും ഇപ്പോൾ പഴയതുപോലെയൊന്നും പ്രോഗ്രാംസും കാര്യങ്ങളൊന്നും അവർക്കും കിട്ടുന്നില്ല. അതുകൊണ്ട് രണ്ടുപേരും ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനായി വളരെയധികം പ്രയാസപ്പെട്ടാണ് ഇരിക്കുന്നത്. ജിഹുന്റെ അച്ഛൻ ഒരു ബിസിനസ് ആണ് നടത്തുന്നത് എന്ന് പറഞ്ഞില്ലേ, അത് വെറും ഒരു ബിസിനസ് അല്ല, കെ പോപ്പ് സ്റ്റാർസിന്റെ ഒക്കെ ഒരു ഏജൻസിയാണ്. പക്ഷെ ആ ഏജൻസിയും നല്ല രീതിയിലല്ല മുന്നോട്ട് പോകുന്നത്. ആ ഏജൻസിയിലെ ഒരു ഐഡലായിട്ടാണ് ബൂഹി ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എന്തായാലും ഇവര് അങ്ങനെ ആ കാര്യങ്ങളെ പറ്റി സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഹ്യുൻജയെ പറ്റി ബൂഹി സംസാരത്തിൽ എടുത്തിടുന്നുണ്ട്. അത് ജിഹുന്റെ അച്ഛന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. വീട്ടില് ജിഹുൻ താമസിക്കുന്ന റൂമിൽ തന്നെയാണ് നമ്മൾ മുന്നേ കണ്ട് അവന്റെ സുഹൃത്തും താമസിക്കുന്നത്. പക്ഷെ അത് വീട്ടിലെ മറ്റാർക്കും അറിയില്ല. വളരെ രഹസ്യമായിട്ടാണ് കേ പോപ്പ് ട്രെയിനിങ് അക്കാഡമിയിലെ തന്റെ കൂടെയുള്ള ഈ സുഹൃത്തിനെ അവനിവിടെ താമസിപ്പിക്കുന്നത്. കാരണം ആ സുഹൃത്തിന് പോകാൻ വേറെ ഇടമൊന്നുമില്ല. ആരെങ്കിലും മുറിയിലേക്ക് വരുന്നെന്ന് തോന്നിയാൽ ഉടനെ ഇവൻ ഒളിച്ചിരിക്കും. അങ്ങനെയാണ് കഴിഞ്ഞ രണ്ടു മൂന്ന് വർഷങ്ങളായി ഇവരിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കുന്നത്. അങ്ങനെ അന്നും റെഡിയായി ജിഹുൻ അക്കാഡമിയിലേക്ക് പോകുമ്പോ പതിവ് പോലെ തന്നെ മാസ്ക് ഒക്കെ വെച്ചാണ് പോകുന്നത്. അന്നും അവനെ ആ മൂന്ന് പെൺകുട്ടികൾ വന്ന് തടയുന്നു. ഇത്തവണ അവരായിട്ട് മാസ്ക് മാറ്റുന്നതിന് മുന്നേ ഇവൻ മാസ്ക് മാറ്റിയിട്ട് ഞാൻ നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല എന്ന് പറയുമ്പോ അവർക്ക് ദേഷ്യം വരുന്നു. നീ ഒരു സെലിബ്രിറ്റി പോലും അല്ലല്ലോ, പിന്നെന്തിനാ ഈ വലിയ ആളാന്നുള്ള രീതിയിൽ മാസ്കും വെച്ച് പോകുന്നതെന്ന് അവര് കളിയാക്കുമ്പോ എന്താ സെലിബ്രിറ്റീസിന് മാത്രമേ മാസ്ക് വെക്കാൻ പറ്റുള്ളൂ എന്ന് അവനും ചോദിക്കുന്നു. അങ്ങനെ അകത്തേക്ക് ചെല്ലുന്നവൻ ഫ്രണ്ടിന്റെയും മറ്റു ട്രെയിനേഴ്സിന്റെയും കൂടെ ഡാൻസ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാണ്. പക്ഷെ ഇവന് ഡാൻസ് ഒന്നും അത്ര നന്നായി വരുന്നേയില്ല. അവരങ്ങനെ അവിടെ ഡാൻസ് പ്രാക്ടീസ് കഴിഞ്ഞ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് സ്കൂളിൽ പഠിക്കുന്ന രണ്ട് പുതിയ ട്രെയിനീസ് അവിടേക്ക് എത്തുന്നത്. നമ്മളെ കൊണ്ടേ പറ്റുന്നില്ല, പിന്നെ ഈ കൊച്ചു പിള്ളേർ എന്തോ കാണിക്കാനാണെന്ന മട്ടിൽ ജിഹുൻ പുച്ഛിച്ചു നോക്കുമ്പോഴാണ് അവര് വളരെ മനോഹരമായി ഡാൻസ് ചെയ്യുന്നത് അവൻ കാണുന്നത്. അത് കാണുമ്പോ അവന് പേടി
ശരിയാവുന്നു. ഒരുപാട് ആളുകൾ ഓരോ ദിവസവും കെ പോപ്പ് താരമാകണമെന്ന് ആഗ്രഹിച്ച് ട്രെയിനിങ് എടുത്തുകൊണ്ടേയിരിക്കുകയാണ്. അവർക്കിടയിൽ പെട്ടുപോയി താൻ ഒന്നും അല്ലാതായി തീരുവോ, തന്റെ ആഗ്രഹം ഒന്നും നടക്കാതാകുമോ, ഒടുക്കം അച്ഛനോടും അമ്മയോടും എന്ത് സമാധാനം പറയുന്നൊക്കെ അവൻ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ആ സമയത്താണ് ഇവരുടെ ഒരു ഫ്രണ്ട് ഇവരെ കാണാനായി എത്തുന്നത്. ആ ഫ്രണ്ടും ഇതുപോലെ കെ പോപ്പ് താരമാകണം എന്നൊക്കെ പറഞ്ഞ് കുറേ നാൾ നടന്നതാണ്. പക്ഷെ പിന്നീട് പച്ച പിടിക്കാത്തത് കൊണ്ട് അത് വിട്ടു. ഉള്ള ജോലി ഉപേക്ഷിച്ചായിരുന്നു ട്രെയിനിയാകാനായി നടന്നത്. ജോലിയും പോയി, ട്രെയിനി എന്ന കാര്യവും പോയി. പിന്നീട് നിർബന്ധിത സൈനിക സേവനത്തിന് പോയി. ഇപ്പോൾ മടങ്ങിയെത്തിയിരിക്കുന്നു. പോയിട്ട് വന്നപ്പോഴേക്കും ആളിന്റെ മുടിയും രൂപവും ഒക്കെ ആകെ മാറിയിട്ടുണ്ടായിരുന്നു. കെ പോപ്പിലേക്ക് കടക്കേണ്ട ഒരു സമയമുണ്ട്. ആ സമയത്ത് നമ്മൾ കടന്നില്ലെങ്കിൽ പിന്നെ നമുക്ക് ഒരു ചാൻസും കാണില്ല. അതുകൊണ്ട് നീയൊക്കെ സമയം കളയാതെ എത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ നോക്കുന്നൊക്കെ ഫ്രണ്ട് അവരോട് ഉപദേശിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് സിയോങ്ങിനെയാണ്. അവൾ ഒരു ചെറിയ റെസ്റ്റോറന്റിലാണ് ക്ലാസ്സിനൊക്കെ ശേഷം പാർട്ടിയുമായി വർക്ക് ചെയ്യുന്നത്. അവിടെ ഫുഡ് കഴിക്കാനെത്തിയ രണ്ടുപേര് തമ്മിൽ ഒന്നും രണ്ടും പറഞ്ഞ് പിന്നീട് വഴക്കാകുമ്പോൾ ഇവൾ അതിൽ ഇടപെടുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥ നിയമത്തിന്റെ ഓരോ വകുപ്പുകൾ പറയുന്ന പോലെ തന്നെ ഇവൾ ഇവരോട് നിങ്ങൾ ഈ ചെയ്ത കുറ്റത്തിന് ഇതായിരിക്കും ശിക്ഷ, അത് ചെയ്താൽ ഇതായിരിക്കും ശിക്ഷ എന്നൊക്കെ പറയുമ്പോൾ അവർ അടിയൊക്കെ നിർത്തി അവിടെ നിന്ന് പോകുന്നു. ഈ ടീം അതിന്റെ ഓണർ നിനക്ക് എങ്ങനെ ഇതൊക്കെ അറിയാമെന്ന് പറഞ്ഞ് അവളോട് ചോദിക്കുമ്പോഴാണ് അവിടേക്ക് എത്തുന്ന ജിഹോൻ ഇവൾ സിവിൽ സർവീസ് ഉദ്യോഗാർത്ഥിയാണ് എന്ന കാര്യം അവരോട് പറയുന്നത്. അതിനുശേഷം ഇവളെ അവൻ ഡിന്നർ കഴിക്കാനായി കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഒന്നിച്ച് ഫുഡ് കഴിക്കുന്ന ടൈം ജിഹുൻ അവളോട് എന്ന് കെ പോപ്പിൽ പച്ച പിടിക്കാൻ സാധിക്കുമെന്ന് തനിക്ക് അറിയില്ലെന്ന് പറഞ്ഞ് സങ്കടപ്പെടുകയാണ്. ഡാൻസോ നന്നായിട്ട് വരുന്നില്ല, പാട്ട് തരക്കേടില്ല, ലുക്ക് വെച്ചെങ്കിലും എന്തെങ്കിലും ഒന്ന് ആവാൻ കഴിഞ്ഞാൽ മതിയായിരുന്നു, തന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതാണെന്നൊക്കെ പറഞ്ഞ് അവൻ സങ്കടപ്പെടുമ്പോൾ അവൾ അവനെ സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ഇവള് താമസ സ്ഥലത്തേക്ക് എത്തുന്നു. സിയോങ് അവിടെ താമസിക്കുന്നത് അവളുടെ ഒരു സുഹൃത്തിന്റെ കൂടെയാണ്. ആ സുഹൃത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ്. അച്ഛൻ ഉപേക്ഷിച്ച് പോയ ശേഷം സിയോങ്ങിന് അമ്മ ഉണ്ടായിരുന്നുവെങ്കിലും അമ്മയെ പറ്റി ഓർക്കാൻ മാത്രം നല്ല ഓർമ്മകളൊന്നും തന്നെ അവൾക്ക് അമ്മയുടേതായിട്ടില്ല. എങ്ങനെങ്കിലും പഠിച്ച് സിവിൽ സർവീസ് എന്ന തന്റെ സ്വപ്നം നേടിയെടുക്കണം, അത് മാത്രമാണ് തനിക്ക് ജീവിതത്തിലുള്ള ഒരേ ഒരു സന്തോഷം എന്ന് അവൾ മനസ്സിൽ ഓർക്കുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കെ പോപ്പ് ഇൻഡസ്ട്രിയിൽ തനിക്കൊരു കംബാക്ക് വേണമെന്ന ആഗ്രഹത്തിൽ ബോഹി അതിനുവേണ്ടി ഒരു റേഡിയോ ഷോയിൽ പങ്കെടുക്കാൻ പോകുന്നതാണ്. പക്ഷെ അതിലെ ആർജെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും നല്ല രീതിയിൽ ഒരു ഉത്തരം കൊടുക്കാനൊന്നും ബോഹിക്ക് സാധിക്കുന്നില്ല. ഇതേ ടീം കെ പോപ്പ് ട്രെയിനിങ് അക്കാഡമിയിലേക്ക് വീണ്ടും ഹൂഡ് ധരിച്ച് മാസ്ക് ഇട്ട് ഒരാളെത്തുന്നു. ഇത് പതിവ് പോലെ തങ്ങളെ പറ്റിക്കാനായിട്ട് ആ സെലിബ്രിറ്റി അല്ലാത്ത പയ്യൻ വേഷം കെട്ടി നടക്കുന്നതായിരിക്കും എന്ന് കരുതി അവിടെ എം ജെയെ കാത്തിരിക്കുന്ന പെൺകുട്ടികൾ നിനക്കൊന്നും വേറെ പണിയില്ലേ, നീ ഒന്നും ഒരു കാലത്തും നന്നാവാൻ പോകുന്നില്ല എന്നെല്ലാം അവനെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നു. ഈ വന്നിരിക്കുന്ന ആളാകട്ടെ അവരൊന്ന് തിരിഞ്ഞു നോക്കി എന്നതല്ലാതെ മാസ്ക് ഒന്നും ഊരി കാണിക്കുന്നില്ല. അവൻ നേരെ അക്കാഡമിയിലേക്ക് പോയി മാസ്ക് വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇത് ജിഹോനല്ല, മറിച്ച് ആ പെൺകുട്ടികൾ കാത്തിരുന്ന എം ജെ എന്ന യഥാർത്ഥ കെ പോപ്പ് താരമാണെന്ന്. അവനാകട്ടെ ആ പെൺകുട്ടികൾ എന്തിനാ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന് മനസ്സിലാകുന്നുമില്ല. അവരാണെങ്കിൽ അവരുടെ ഫേവറേറ്റ് ആയ താരത്തോടാണ് ആള് മാറി ഇങ്ങനെ പറഞ്ഞതെന്ന് അറിഞ്ഞതുമില്ല. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് പാർട്ട് ടൈം ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ളപ്പോൾ സിയോങ് അവളുടെ ദേഹത്തേക്ക് അറിയാതെ ഡ്രിങ്ക്സ് ഒഴിക്കുന്നു. അങ്ങനെ അവളുടെ ഡ്രസ്സ് ഫുള്ള് അഴുക്കാകുമ്പോൾ അവളോട് പോയി ഡ്രസ് ചേഞ്ച് ചെയ്ത് വന്ന് ജോലി ചെയ്താൽ മതിയെന്ന് അവിടുത്തെ ഓണർ പറയുന്നു. തുടർന്ന് അവൾ ഡ്രസ് ചേഞ്ച് ചെയ്യാനായി അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുന്ന സമയത്താണ് അവളുടെ റൂംമേറ്റ് ആയ ആ ഫ്രണ്ടിന്റെ പോലീസ് യൂണിഫോം അവളുടെ കണ്ണിൽ പെടുന്നത്. അവൾക്ക് എപ്പോഴും ഈ ഒരു ഡ്രസ്സ് നേടണമെന്നത് വലിയ ആഗ്രഹമായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോ ഇത് കണ്ടിട്ട് അവൾക്ക് ഒന്ന് ട്രൈ ചെയ്യാതിരിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ അവൾ ആ ഡ്രസ് ഇട്ട് ഒരു പോലീസുകാരിയെ പോലെ നിന്ന് സ്വന്തം വീഡിയോസ് റെക്കോർഡ് ചെയ്യുന്നു. അതിനുശേഷം അവളുടെ ബോയ് ഫ്രണ്ടിന് ഈ ഒരു വീഡിയോ മെസ്സേജായി അവൾ അയക്കുന്ന സമയത്താണ് ആരോ പെട്ടെന്ന് അകത്തേക്ക് കടന്നു വരുന്നത് അവൾക്ക് മനസ്സിലാവുന്നത്. അവൾ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ കാർഡ്ബോർഡിനകത്ത് കയറി ഒളിക്കുന്നു. കാരണം ഇവളിപ്പോൾ ഈ പോലീസ് വേഷം ധരിച്ച് നിൽക്കുന്നത് ഇവളുടെ ഫ്രണ്ടോ മറ്റുള്ളവരോ കണ്ടാല് ഇവളെ തെറ്റിദ്ധരിക്കും, ഫ്രണ്ടിന് ഇവളിങ്ങനെ അവളുടെ യൂണിഫോം ഇട്ട് നിൽക്കുന്നത് ഇഷ്ടാവില്ല എന്ന് സിയോങ്ങിന് നന്നായി അറിയാം. എന്തായാലും അകത്ത് ഒളിച്ചിരിക്കുന്ന അവൾ അവിടെ കാണുന്നത് അവളുടെ ബോയ് ഫ്രണ്ടും അവളുടെ ആ പോലീസുകാരി കൂട്ടുകാരിയും കൂടി ഒന്നിച്ചെത്തുന്നതാണ്. അവിടെ എത്തി ഇവരെ സംസാരിക്കുന്നത് കേൾക്കുമ്പോഴാണ് സിയോങ്ങിന് മനസ്സിലാകുന്നത് തന്റെ ഈ ബോയ് ഫ്രണ്ടും തന്റെ ഈ റൂംമേറ്റും തന്നെ ചതിക്കായിരുന്നു. അവര് കഴിഞ്ഞ കുറെ നാളുകളായി പ്രണയത്തിലായിരുന്നു, പക്ഷെ താൻ ഒരു വിഡ്ഢിയായി അതൊന്നും അറിഞ്ഞിരുന്നില്ല എന്ന്. എന്തായാലും പെട്ടെന്ന് നമുക്ക് ടെൻഷൻ ആവുന്നു. ഒപ്പം തന്നെ ഇവൾ അവന് പോലീസ് യൂണിഫോമിലുള്ള വീഡിയോയും അയച്ചു കൊടുത്തല്ലോ, അതും പെട്ടെന്ന് എടുത്ത് എങ്ങനെയും ഡിലീറ്റ് അടിക്കണമെന്ന് കരുതി അവരുടെ ശ്രദ്ധയിൽ പെടാതെ ആ ബോക്സോടെ നിറങ്ങിച്ചെന്ന് അവിടെ ഇരിക്കുന്ന അവന്റെ ഫോൺ എടുക്കാനായിട്ട് അവൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും ഈ ബോക്സിൽ ആരോ ഉണ്ടെന്ന് അവർ കണ്ടുപിടിക്കുന്നു. ആദ്യം അവർ പേടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇത് സിയോങ് ആണെന്ന് അവർക്ക് മനസ്സിലാകുമ്പോൾ നീ ഈ ബോക്സ്
ടാക്സിൽ നിന്ന് ഇറങ്ങി വാ, നമുക്ക് എല്ലാം സംസാരിച്ച് ശരിയാക്കാന്നൊക്കെ അവര് പറയുന്നുണ്ട്. പക്ഷെ അവള് എനിക്ക് നിങ്ങളെ കാണുകയും വേണ്ട, നിങ്ങൾ രണ്ടും പറയുന്നതൊന്നും കേൾക്കാൻ വേണ്ടെന്ന് പറഞ്ഞ് ആ ബോക്സ് അടക്കം അവിടെ നിന്ന് നിരങ്ങി വെളിയിലേക്ക് പോകുന്നു. പക്ഷെ അപ്പോഴേക്കും ബോയ് ഫ്രണ്ടിന്റെ ഫോൺ അവൾ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവള് റോഡിൽ ഒരു സ്ഥലത്ത് ചെന്നിരുന്ന് ആ ഫോൺ ലോക്ക് അടിക്കാനായി ശ്രമിക്കുന്ന സമയത്താണ് അവിടെ ഉണ്ടായിരുന്ന ഒരു വഴിയാത്രക്കാരൻ, ഇവളൊരു യഥാർത്ഥ പോലീസുകാരിയാണെന്ന് കരുതി, അയാളുടെ വണ്ടിക്ക് ഒരു പ്രശ്നം പറ്റി, ആരോ വണ്ടിയിൽ വന്ന് ഇടിച്ചിട്ട് പോയി, അത് ആരാണെന്ന് CCTV ഒന്ന് പരിശോധിച്ച് പറയണമെന്ന് പറയുന്നത്. ഇവളാണെങ്കിൽ എങ്ങനെ ഈ ഫോൺ ലോക്ക് അഴിച്ച് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്ന ആലോചിക്കാണ്. കാരണം ഇന്നൊക്കെ വാട്സപ്പിൽ നമ്മൾ എന്തെങ്കിലും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ അതൊരു നിശ്ചിത സമയത്തിനുള്ളിൽ നമുക്ക് റിസീവ് ചെയ്ത ആൾക്കും കാണാത്ത രീതിയിൽ ഡിലീറ്റ് അടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് അതൊന്നും ഇല്ലായിരുന്നു. ഇവൾ അതിന്റെ ടെൻഷനിലിരിക്കുമ്പോൾ ഇവളിങ്ങനെ തെറ്റിദ്ധരിച്ച് ഒരാളിങ്ങനെ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൾക്ക് ദേഷ്യം വരുന്നു. താൻ പോലീസിനോട് പോയി ചോദിക്കണമെന്ന് അവൾ പറയുമ്പോൾ അയാൾ, നിങ്ങൾ പോലീസുകാരിയല്ലേ, അതാ നിങ്ങളോട് പറഞ്ഞതെന്ന് പറയുമ്പോഴാണ് അവൾക്ക് പോലീസ് വേഷത്തിന്റെ കാര്യം ഓർമ്മ വരുന്നത്. താൻ പോയി യഥാർത്ഥ പോലീസിനോട് ചോദിക്കണമെന്ന് പറഞ്ഞ് അവൾ മൈൻഡ് ആക്കാതിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് രണ്ട് പോലീസുകാരെ എത്തുന്നത്. അവരാകട്ടെ ഒരു പോലീസുകാരി അല്ലാഞ്ഞിട്ടും ഇതുപോലെ പോലീസ് വേഷം ധരിച്ചിരുന്ന് ആൾമാറാട്ടം നടത്തിയെന്ന് പറഞ്ഞ് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു. ഇതേ സമയം ഇതേ രീതിയിൽ പോയാൽ താൻ കേപ്പോപ്പ് ഇൻഡസ്ട്രിയുടെ ഒരു കോണിൽ പോലും വരാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്റെ ആറ്റിറ്റ്യൂഡിലൊക്കെ നല്ല മാറ്റം വരുത്തണം, താൻ അതിന് കുറച്ച് സ്മാർട്ട് ആകണം, എക്സ്ട്രോവേർട്ട് ആകണം എന്ന് കരുതി ജിഹുൻ അവന്റെ ആ ഫ്രണ്ടിനോട് നമുക്ക് ഇന്നൊരു ക്ലബിലേക്ക് പോയാലോ എന്ന് ചോദിക്കുന്നു. കേപ്പോപ്പ് താരങ്ങൾക്ക്, കേപ്പോപ്പ് ട്രെയിനീസിന് ഇതുപോലെ ക്ലബിലെങ്ങും പോകാനുള്ള അനുവാദം ഇല്ല. അതുകൊണ്ട് തന്നെ ഏജൻസിയിൽ അറിഞ്ഞാല് പ്രശ്നമാകും എന്നത് അറിയാമെങ്കിലും രണ്ടുപേരും പോകാൻ തീരുമാനിക്കുന്നു. അങ്ങനെ അവിടെ എത്തിയപാടെ ജിഹുന്റെ ഫ്രണ്ട് അവനെ മൈൻഡാക്കാതെ അവിടെ കണ്ട് പെൺകുട്ടികളുടെ കൂടെയൊക്കെ ഡാൻസ് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം ജിഹുൻ മാറി നിന്ന് ഡ്രിങ്ക്സ് അടിച്ചുകൊണ്ടിരിക്കുന്നു. അവന് നല്ല പേടിയുണ്ട്. അവനായിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെങ്കിലും എല്ലാവരുടെ മുന്നിൽ നിന്ന് ഡാൻസ് ചെയ്യാനും എല്ലാവരുമായിട്ടും ഇടപെടാനും അവന്റെ നല്ല പേടിയും മടിയുമാണ്. പക്ഷെ ഒടുക്കും അവൻ താനത് മാറ്റാനായിട്ടല്ലേ ഇങ്ങോട്ട് വന്നതെന്ന് ആലോചിച്ച് അവിടെ കിടന്ന് ഡാൻസ് ചെയ്യാനായി തുടങ്ങുന്നു. ഓൾറെഡി ഇവന്റെ ഡാൻസ് അത്ര നല്ലതേ അല്ല, അവനിപ്പോ ഇവിടെ കിടന്ന് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് എല്ലാവരും നോക്കി നിൽക്കുന്നുണ്ട്. അതത്ര ഭംഗിയുള്ളത് കൊണ്ടൊന്നും ആയിരുന്നില്ല, അവന്റെ ഡാൻസ് അത്രത്തോളം മോശമായി തോന്നി അവരെല്ലാം അവിടെ നിന്ന് നോക്കി കമന്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എന്തായാലും ഡാൻസ് ചെയ്യുന്നതിന്റെ ഇടയിൽ ലാസ്റ്റ് സ്റ്റെപ്പിൽ അവൻ ഇങ്ങനെ കൈ വിരിച്ചു പിടിക്കുമ്പോഴാണ് രണ്ട് കൈയും ചെന്ന് തട്ടുന്നത് രണ്ട് സൈഡിൽ നിന്ന് രണ്ട് പെൺകുട്ടികളുടെ ദേഹത്തായിരുന്നു. അവൻ ഒരിക്കലും അറിഞ്ഞുകൊണ്ട് അത് ചെയ്തതല്ല, ഡാൻസ് കളിച്ച് കൈ വീശിയപ്പോ അത് അറിയാതെ സംഭവിച്ചതാണ്. പക്ഷെ ആ പെൺകുട്ടികള് ഇവൻ അറിഞ്ഞുകൊണ്ട് തങ്ങളെ തൊട്ടതാണെന്ന് കരുതി അവനെ രണ്ട് സൈഡിൽ നിന്നും കർണകുറ്റിക്കിട്ട് അടിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് അവരറിയിച്ചതിനെ തുടർന്ന് പെൺകുട്ടികളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ പോലീസ് ഇവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ്. അങ്ങനെ രണ്ട് സാഹചര്യങ്ങളിൽപ്പെട്ട് ജിഹുനും സിയോങ്ങും ഒന്നിച്ചിപ്പോ ഒരേ പോലീസ് സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും അവരവരുടെ കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയാണെങ്കിലും ആൾമാറാട്ടം നടത്തുന്നുണ്ടല്ലോ. എന്തായാലും അങ്ങനത്തെ ഇവരുടെ കള്ളക്കളികളൊക്കെ ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള വരവോടുകൂടി ജിഹുന്റെ വീട്ടുകാര് കണ്ടുപിടിക്കുമോ, അതോ ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്ക് പുറമെ കൂനിന്മേൽ കുരു എന്ന പോലെ വീണ്ടും ഒരു കുന്ന് പ്രശ്നങ്ങൾ വന്നുകൂടുവോ, അതോ ഇനി എന്തൊക്കെയാവോ സംഭവിക്കുക എന്നതെല്ലാം നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഇന്ന് നിങ്ങൾ കണ്ട ഈ കഥയുടെ ബാക്കി മൂവി മാനിയ സിംഗിൾ വാച്ച് എന്ന നമ്മുടെ ചാനലിലാണ് ഇടാനായി പോകുന്നത്. അതുകൊണ്ട് ആ ചാനലിൽ വരുന്ന ബാക്കി ഭാഗങ്ങൾ മിസ്സാക്കാതെ കഥ കാണാനായി കമന്റ് ബോക്സിൽ പിൻ ചെയ്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് വേഗം തന്നെ ആ ചാനല് സബ്സ്ക്രൈബ് ചെയ്തിടാം. കൂടാതെ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. നമുക്ക് വീണ്ടും രസകരമായ കഥകളുമായി കണ്ടുമുട്ടാം. ബൈ.